നമസ്കാരം, ഇത് ഭാരത് ലൈവ്. സി പി എമ്മിന്റെ ചില നേതാക്കളുടെ, പ്രമുഖരായ നേതാക്കളുടെ വാദഗതികളൊക്കെ കേട്ടാൽ നമുക്ക് ചിരി വരും, ചിലപ്പോൾ കരച്ചിൽ വരും, ചിലപ്പോൾ ചിരിമുട്ടി നമ്മൾ നിന്ന് പോകും. കാരണം എങ്ങനെ ഇതിന് ചിരിക്കും എന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ. വിഷയം ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പാണ്. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയെ പിന്തുണയ്ക്കുമെന്നാണ് സി പി എം ജനറൽ സെക്രട്ടറി ശ്രീ സീതാറാം യെച്ചൂരി പറയുന്നത്. അതെന്താ കോൺഗ്രസിനെ പിന്തുണയ്ക്കാത്തത്? ഇത്തവണ എന്താ പറയുക, കോൺഗ്രസ് അധ്യക്ഷയുടെ പാവാട കഴുകൽ മാറ്റി അഖിലേഷ് യാദവിൻ്റെ തൊപ്പിയും കുർത്തയും കഴുകാനാണോ തീരുമാനിച്ചിരിക്കുന്നത് അറിയില്ല. എന്തൊക്കെ വന്നാലും സി പി എം എസ് പിയുമായി ഒത്തുചേർന്ന് അവിടെ വലിയ മലമറയ്ക്കും എന്നൊക്കെയാണ് യെച്ചൂരി തട്ടിവിടുന്നത്. അതായത് വളരെ നിർണായകമായ ശക്തിയായി ഉത്തർപ്രദേശിൽ സി പി എം മാറാൻ പോവുകയാണ്. സമാജ്വാദി പാർട്ടിയുമായി ചേർന്ന് ഞങ്ങൾ സർക്കാരുണ്ടാക്കും, ഞങ്ങൾ അത് ചെയ്യും, ഞങ്ങൾ ഇത് ചെയ്യും, ഞങ്ങൾ ഉത്തർപ്രദേശിനെ മാറ്റിയെടുക്കും, സമാജ്വാദി പാർട്ടി അധികാരത്തിൽ വരും എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഒളിച്ചിരുന്നും തെളിഞ്ഞിരുന്നും ഒക്കെ തന്നെ യെച്ചൂരി സഹാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥിതിവിശേഷം ഒന്ന് നോക്കാം. 300 സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിച്ചു സി പി എം. ആകെ കിട്ടിയ വോട്ടുകളുടെ എണ്ണം 413. 413 300 സീറ്റുകളിൽ മത്സരിച്ചു, അതായത് 300 മണ്ഡലങ്ങളിൽ മത്സരിച്ചു, 413 വോട്ടാണ് കിട്ടിയത്. അപ്പോൾ ഈ 413 വോട്ട് വെച്ച് അവിടെ ബി ജെ പിയെ മറിച്ചിടാമെന്നൊക്കെ ആയിരിക്കും ചിന്താഗതി. അപ്പോൾ ഇതിനകത്തൊരു ചോദ്യം, എൻ്റെ ഒരു സുഹൃത്ത് ഒരു കുറിപ്പ് കൂടി അയച്ചു തന്നിട്ടുണ്ട്, അതുകൂടെയാണ് ഈ ഒരു വാർത്തയ്ക്ക് ആധാരമായി വയ്ക്കുന്നത്. അതായത് ഒരു സ്ഥാനാർത്ഥിക്ക് മത്സരിക്കണമെങ്കിൽ 7 പേരുടെ പിന്തുണ വേണം. അതായത് ഈ ഒരു നോമിനേഷൻ പേപ്പറിൽ 7 പേർ സാക്ഷികളായും അല്ലാത്ത ആളുകളായും ഒക്കെ സൈൻ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ മത്സരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ 300 സീറ്റിൽ 7 പേരെ വച്ച് മത്സരിപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ പിന്തുണ 7 പേരുടെ പിന്തുണ തേടിക്കൊണ്ട് മത്സരിക്കണമെങ്കിൽ എത്ര പേരുടെ വേണം? 300 സീറ്റുണ്ട്. അപ്പോൾ 7 × 3 = 21, 2100 പേരുടെ പിന്തുണ വേണം. ആകെ കിട്ടിയത് 413 വോട്ട്. അപ്പോൾ ഈ ബാക്കിയുള്ള ആൾക്കാരെ പിന്തുണയ്ക്കാൻ വേണ്ടി വഴിയിൽ കൂടെ പോകുന്നവനെയും ജമ്മാനെയും ചെരിപ്പൂത്തിയും വെച്ച് പണി നടത്തുകയായിരുന്നോ എന്നാണ് സംശയം. ഈ അവസ്ഥയിൽ നിൽക്കുന്ന സി പി എം ആണ്. സി പി എമ്മിൽ ഇപ്പോൾ കേരളം വിട്ടു കഴിഞ്ഞാൽ ഈ അവസ്ഥയാണ് എല്ലായിടത്തും. തമിഴ്നാട്ടിൽ അറിയാമല്ലോ, കോൺഗ്രസുമായി ചേർന്നിട്ട് പോലും രക്ഷയില്ലാത്ത അവസ്ഥയാണ്. ബംഗാളിലെ കാര്യം പിന്നെ പറയാനേ ഇല്ല. ത്രിപുരയിൽ അവസ്ഥ അറിയാമല്ലോ എല്ലാവർക്കും. ഉത്തർപ്രദേശിൽ ഭരണം പിടിക്കും എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ ഈ കഴിഞ്ഞ ഇലക്ഷന് കിട്ടിയ 413 വോട്ട് എവിടെ നിന്ന് വന്നു എന്നതിനെക്കുറിച്ച് യെച്ചൂരി സഖാവ് ഒരു ഗവേഷണം നടത്തുന്നത് നന്നായിരിക്കും. എന്തായാലും വിപ്ലവം ജയിക്കട്ടെ. യു പി സി പി എമ്മും എസ് പിയും ചേർന്ന് ഭരിക്കട്ടെ, ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ.